സ്ഥാനാർത്ഥി മുഹമ്മദ് ഇക്ബാൽ കോഴിക്കോട്ട് എത്തി സിപിഎം നേതാക്കളുമായി ചർച്ച നടത്തിയിരിക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം, ജില്ലാ സെക്രട്ടറി പി മോഹനൻ എന്നിവരുമായാണ് കൂടിക്കാഴ്ച നടത്തിയതെന്ന് മനസ്സിലാക്കുന്നു. ദീപക് ധർമ്മടം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് ഈവനിംഗ് ദീപക് ധർമ്മടം. വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണല്ലോ നടക്കുന്നത്, വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച. അതിന്റെ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയോ ഇതിനകം ദീപകിന്? സുജയ, മുഹമ്മദ് ഇക്ബാൽ അതായത് കേരള കോൺഗ്രസിന്റെ ഇതാ ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. 24 മാത്രം ലഭ്യമായ ദൃശ്യങ്ങൾ. മുഹമ്മദ് ഇക്ബാൽ സിപിഐഎമ്മിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തി. അദ്ദേഹം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം എംപി, രാജ്യസഭാംഗം എളമരം കരീം, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ ഇവരുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിപിഐഎമ്മിന് സീറ്റ് വിട്ടു നൽകുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ പതുക്കെ എത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ സിപിഐഎം കുറ്റ്യാടി സീറ്റ് ഏറ്റെടുക്കേണ്ടതില്ല എന്ന നിലപാടിലാണ്. അതായത് കേരള കോൺഗ്രസിന് നൽകിയ സീറ്റ് കേരള കോൺഗ്രസിന് തന്നെ. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മുഹമ്മദ് ഇക്ബാലാണ്, അതായത് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കപ്പെട്ട എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്താതെയുള്ള മുഹമ്മദ് ഇക്ബാൽ സിപിഎം ഓഫീസിൽ എത്തി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോസ് കെ മാണിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ച സിപിഎം നേതാക്കൾക്ക് കൃത്യമായി അവിടുത്തെ മണ്ഡലത്തിലെ സാഹചര്യം, ഈ സ്ഥാനാർത്ഥിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ് സിപിഎം നേതാക്കൾ ലക്ഷ്യം വെച്ചത്. അത്തരത്തിൽ കൃത്യമായി ബോധ്യപ്പെടുത്തി. ഒരു പ്രധാനപ്പെട്ട കാര്യം സുജയ, ഈ മണ്ഡലം വിട്ടു നൽകണമെന്ന് കേരള കോൺഗ്രസിനോട് ഒരു ഘട്ടത്തിലും സിപിഐഎം നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടില്ല. പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ എ വിജയരാഘവൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളാണ് ജോസ് കെ മാണിയുമായി വിവിധ ഘട്ടങ്ങളിൽ ചർച്ച നടത്തിയത്. എന്നാൽ ജില്ലയിലാണെങ്കിൽ എളമരൻ കരീം, അതുപോലെ തന്നെ പി മോഹനൻ മാസ്റ്റർ ഇവരും ചർച്ച നടത്തി. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ രാത്രിയിൽ അല്പം മുൻപാണ് ഈ കൂടിക്കാഴ്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടക്കുന്നത്. ആ കൂടിക്കാഴ്ചയിലും മണ്ഡലം ഏറ്റെടുക്കണമെന്ന് സിപിഎം ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ കേരള കോൺഗ്രസ് മണ്ഡലം വിട്ടു നൽകാനുള്ള ആലോചനകൾ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത. സുജയ, ദീപക്, ഇപ്പോൾ ഈ വരവ് കാണുമ്പോൾ ഈ മണ്ഡലത്തിൽ ആരെയാണോ നിശ്ചയിച്ചിരിക്കുന്നത് ആ സ്ഥാനാർത്ഥിയെ തന്നെ ജോസ് കെ മാണി ജില്ലയിലെ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ വിട്ടു എന്ന് പറയുമ്പോൾ തന്നെ തീരുമാനം ഏകദേശം വ്യക്തമല്ലേ? അതായത് സീറ്റ് എനിക്ക് നിശ്ചയിച്ച് പാർട്ടി തന്നു, പക്ഷേ ആ സീറ്റ് സിപിഎം എടുക്കുന്നതിൽ എനിക്ക് കുഴപ്പമില്ല, അത്തരത്തിലുള്ള ഒരു ഉറപ്പ് സ്ഥാനാർത്ഥി തന്നെ നേരിട്ടെത്തി നൽകുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ ഈ സ്ഥാനാർത്ഥിയുടെ ഇന്ന് വൈകിട്ട് തന്നെയുള്ള ഈ കൂടിക്കാഴ്ചയിൽ നിന്ന്? അങ്ങനെ വേണം നമുക്കിതിനെ അനുമാനിക്കാൻ. രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, സിപിഐഎമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എടുത്ത തീരുമാനത്തിൽ നിന്നും പുറകോട്ട് പോകില്ല, പുറകോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടിലാണ്. ഇത് കൃത്യമായി സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്ന് രണ്ട് ഏരിയ കമ്മിറ്റികൾ നടന്ന സമയത്ത് ആ ഏരിയ കമ്മിറ്റിയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അത് തന്നെയാണ്. പക്ഷേ അതിലപ്പുറത്തേക്കുള്ള ഒരു പാർട്ടി സംഘടനയ്ക്കൊപ്പം നിൽക്കുന്ന പാർട്ടി അംഗങ്ങളല്ലാത്ത ഒരു വലിയ വിഭാഗമുണ്ട്. അവരുടെ പ്രതിഷേധമാണ് കൃത്യമായി നമ്മൾ കുറ്റ്യാടിയിൽ തെരുവിൽ കണ്ടത്. ആ പ്രതിഷേധമാണെങ്കിൽ വ്യക്തി കേന്ദ്രീകൃതമല്ല, പാർട്ടി കേന്ദ്രീകൃതവും രാഷ്ട്രീയ കേന്ദ്രീകൃതവുമാണ്. അതായത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിച്ചത്. ആ ഉന്നയിച്ച രാഷ്ട്രീയത്തെ തള്ളി പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ ജാഥയിൽ നുഴഞ്ഞുകയറി ചിലർ പാർട്ടി നേതാക്കൾക്കെതിരെ മുദ്രാവാക്യം ഉയർത്തിയിരുന്നു, അതിനെതിരെയൊക്കെ ഇന്ന് കമ്മിറ്റിയിൽ വിമർശനമായിരുന്നു. പക്ഷേ ജോസ് കെ മാണി ഈ രീതിയിൽ സ്ഥാനാർത്ഥിയെ തന്നെ, മുഹമ്മദ് ഇക്ബാലിനെ തന്നെ സിപിഎം നേതാക്കളുടെ അരികിലേക്ക് അയച്ചത് അത് കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ്. ഇന്നലെ കൃത്യമായ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് മാറ്റിവെക്കുന്നു. ഇന്ന് മുഹമ്മദ് ഇക്ബാൽ സിപിഐഎം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. മുഹമ്മദ് ഇക്ബാൽ തന്നെ താൻ അവിടെയുള്ള സിപിഎം പ്രവർത്തകരെ പിണക്കിക്കൊണ്ട്, അതായത് ഇത് കൂട്ടി വായിക്കേണ്ടത്, ഇന്ന് ഉച്ചയ്ക്ക് കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ജോസഫ് 24നോടാണ് ആദ്യം വെളിപ്പെടുത്തുന്നത് ഞങ്ങൾ മസിൽ പിടിച്ച് കുറ്റ്യാടി മണ്ഡലം ആവശ്യപ്പെടില്ല, സിപിഎം പ്രവർത്തകരുടെ വികാരം വ്രണപ്പെടുത്തില്ല എന്ന്. അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ തുടർച്ചയായി വൈകിട്ടാകുമ്പോഴേക്കും, രാത്രി 9:30 ആകുമ്പോഴേക്കും മുഹമ്മദ് ഇക്ബാൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തുമ്പോൾ അതിന്റെ രാഷ്ട്രീയം കേരള കോൺഗ്രസ് സിപിഎമ്മുമായി ഒരു നല്ല ബന്ധത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കുറ്റ്യാടിയുടെ പേരിൽ ഒരു ഉടക്കിലേക്ക് പോകാൻ താല്പര്യമില്ല, രമ്യമായ രീതിയിൽ അത് ഒഴിഞ്ഞു കൊടുക്കാനുള്ള പ്രാഥമികമായ ആലോചനയിലേക്ക് കടക്കുന്നു എന്നതാണ് നമുക്ക് വിലയിരുത്താവുന്നത്. സുജയ, ശരി. ദീപക് ധർമ്മടം, എന്തായാലും ദൃശ്യങ്ങൾ 24ലൂടെ പ്രേക്ഷകർ ഇതിനകം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയായ മുഹമ്മദ് ഇക്ബാലിനെ തന്നെ കോഴിക്കോട്ടേക്ക് പറഞ്ഞു വിട്ടതിന്റെ ഉദ്ദേശം മറ്റൊന്നും ആയിരിക്കില്ല, അത് നമുക്ക് കണ്ടാൽ തന്നെ പ്രേക്ഷകർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ സിപിഎമ്മിലേക്ക് ഒന്ന് കൂടുന്നു, കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ഒന്ന് കുറയുന്നു. സീറ്റ് എണ്ണത്തിന്റെ കാര്യമാണ് പറഞ്ഞത്, അതാണ് നാളെ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട വാർത്തയും.
നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.